ആത്മനക്ഷത്രങ്ങളെ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സിനെ ആത്മാവിനെ സ്വാധീനിക്കുന്ന രീതിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലത്തെ പോർഷൻസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ പോർഷൻ ആദ്യമായിട്ട് കാണുന്നവർ ഇന്നലത്തെയും എടുത്ത് കാണുക. ഓക്കെ, എന്നാലേ ഇത് കണക്ട് ചെയ്ത് പോവുകയുള്ളൂ. ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയ ഇത്രയേ ഉള്ളൂ, ആ ഒരു പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ബുദ്ധിതലത്തിലും വാസനാതലത്തിലുമാണ്. ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ബോധമനസ്സ്. ബോധമനസ്സിൽ ടെമ്പററിയാണ്, എല്ലാം സ്വീകരിക്കുകയും തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുമ്പോഴും കാലങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ കൊടുത്ത വാസനാതലം, അതായത് സംസ്കാരം, സംസ്കരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന സംസ്കാരം, ഈ തലത്തിലും കൂടെയാണ്. അതെന്താണോ ഉപബോധ മനസ്സിൽ എന്താണോ വാസനാതലം, അതനുസരിച്ച് മാത്രമേ നമ്മുടെ ബുദ്ധിയുടെ മുന്നിലൂടെ പോയാലും ബുദ്ധി പറഞ്ഞാലും നമ്മളത് ഉള്ളിലേക്ക് എടുക്കുകയുള്ളൂ. ഇതാണ് ഈ വൈരുദ്ധ്യത്തിന് കാരണം. അപ്പൊ മാറ്റം വരേണ്ടത് നമ്മുടെ ആത്മതലത്തിലാണ്. അപ്പൊ അത് അങ്ങനെ ആത്മതലത്തിലുള്ള കണ്ടാമിനേഷൻസ് മാറി ഇപ്പോൾ ഉള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ അതിൽ നിന്ന് പുറത്തു കടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ട് അല്ലേ? ഉറപ്പായിട്ടും ഉണ്ടെങ്കിൽ ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? അപ്പൊ ഉപബോധ മനസ്സിനെയും ബുദ്ധിയെയും, അതായത് ആത്മാവിനെയും ബുദ്ധിയെയും ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കും. ബുദ്ധിയുടെ വഴിക്ക് ചേർത്ത് നിർത്താൻ സബ് കോൺഷ്യസ് മൈൻഡിനെ പരിശീലിപ്പിച്ചെങ്കിൽ മാത്രമേ, അല്ലെ കണ്ടറിഞ്ഞ് നീങ്ങിയെങ്കിൽ മാത്രമേ മാറ്റം അല്ലെങ്കിൽ അഭിവൃദ്ധി എന്ന് പറയുന്നത് ഉണ്ടാകുകയുള്ളൂ. ചേർത്ത് നിർത്താൻ സാധിക്കും. ചിലരെ കണ്ടിട്ടില്ലേ, ഏത് സാഹചര്യത്തിലും ഉള്ളവരെയും വൈരുദ്ധ്യമായ പെരുമാറ്റവും സാഹചര്യമുള്ള ആൾക്കാരെ പോലും ചില വ്യക്തികൾക്ക് പ്രത്യേക കഴിവാണ്, അവരെയെല്ലാം ചേർത്തിണക്കി കൊണ്ടുപോകാനുള്ള ഒരു ഒരു ചാരുത, ഒരു വിരുത്. ചില സംഘടനയൊക്കെ നയിക്കുന്നവരുണ്ടാവും, അല്ലെ ചില കുടുംബത്തിലുണ്ടാവും. ചില വ്യക്തികൾക്ക് അവർക്കറിയാം മറ്റുള്ളവരൊക്കെ വ്യത്യസ്ത സ്വഭാവക്കാരൊക്കെ ആണ് എന്നറിഞ്ഞാലും ആരെയും എങ്ങനെ പിണക്കില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചേർത്ത് നിർത്താൻ, ബുദ്ധി കൊണ്ട് ചേർത്ത് നിർത്താനുള്ള ഒരു കഴിവുണ്ടാകുമ്പോഴാണ് പരിപാടി ഗംഭീരമാകുന്നത്, അവിടെ വിജയിക്കുന്നത്. ഈ ചേർത്ത് നിൽക്കാനുള്ള, തീർത്താനുള്ള കഴിവ്, ഇത് നമ്മൾ പ്രാക്ടീസിൽ എടുക്കുമ്പോഴാണ് ഇന്നലെ വരെ ഇല്ലാതിരുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നത്. അപ്പോൾ ഉപബോധ മനസ്സ് ഇപ്പോൾ വളരെ അകലെയാണ് നിൽക്കുന്നത്, ബുദ്ധിയും വേറെ അകലെയാണ്. അപ്പം ബുദ്ധി തലത്തിൽ നിന്ന് ദൂരെയുള്ളൊരു വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതങ്ങനെയാണ് പലരും പറയുന്നത്. പലർക്കും മനസ്സിലാകത്തിന്റെ കേസ് അവരുടെ ഉപബോധ മനസ്സ് വളരെ ദൂരെയാണ്, നമ്മുടെ ബുദ്ധി കൊണ്ട് എത്ര പറയാൻ ശ്രമിച്ചെന്ന് അകന്നിരിക്കുകയാണ്. ഒരു മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ താഴെയുള്ള ഓരോ വസ്തുക്കളും വാഹനങ്ങളും വീടുകളും ചെറുതായിട്ടല്ലേ തോന്നുന്നു. ഇതാണ് ഇവിടെ പ്രശ്നം. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് നിർത്തി മാനേജ് ചെയ്യുമ്പോഴാണ് ഗജകേസരി യോഗികളായിട്ട് നമ്മൾ മാറുന്നത്. ഗജകേസരി യോഗം എന്ന് കേട്ടിട്ടുണ്ടോ? പലരും പറയാറുണ്ടല്ലേ, ആ അവർക്ക് നല്ല ഗജകേസരി യോഗമാണ്. ചിലർക്ക് എട്ടക്കാലം കൊണ്ടാണ് ഗജകേസരി യോഗം അടിച്ചു കയറുന്നത്, ചിലർക്ക് അന്തിശുക്രനാണ് ലാസ്റ്റാണ്, ചിലർക്ക് ജന്മനാഥനുണ്ട്. എന്താ ഇത്? ഗജം എന്ന് പറഞ്ഞാൽ ആനയാണ്. ആനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്, പക്ഷെ വലിയ ബുദ്ധിയില്ല മനുഷ്യനോളം. അപ്പൊ ബുദ്ധി നമ്മുടെ ബോധമണ്ഡലവും നമ്മുടെ ആത്മാവ് ഉപബോധമണ്ഡലം ശക്തിയുമാണ്. ശക്തിയുള്ളതിന് ബുദ്ധിയില്ല, ബുദ്ധിയുള്ളതിനോട് ശക്തിയില്ല. ഇത് രണ്ടും കൂടെ ചേർത്ത് നിർത്താൻ സാധിക്കുമ്പോഴാണ്, അങ്ങനെയുള്ളൊരു പ്രാക്ടീസ് എടുക്കുമ്പോൾ മാത്രമാണ് അഭിവൃദ്ധി ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകും. പിന്നെ നിങ്ങൾ അങ്ങോട്ടൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല, നമ്മളെ തേടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം മനസ്സിലാക്കുക, ഏതൊരു മാറ്റത്തിനും ആദ്യം വേണ്ടത് റിയലൈസേഷനാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, സ്വയം തിരിച്ചറിവാണ്. അറിഞ്ഞാൽ പലർക്കും അറിയാമെങ്കിലും മാറാൻ തയ്യാറാകില്ല. കാരണം എന്താ? സഹജമായിട്ട് ഉള്ളിൽ കിടക്കുന്ന വാസന അവരെ അത് സമ്മതിക്കില്ല, ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് തന്നെ ഇരിക്കുന്നു. ചില ഭക്തിയിലും രാഷ്ട്രീയത്തിലൊക്കെ ഇന്നലെ നമ്മൾ പറഞ്ഞു ഉദാഹരണം. അപ്പൊ ഇതേപോലെ നമുക്ക് ഈ ശക്തിയെയും ബുദ്ധിയെയും സിങ്ക്രണൈസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരേ ഒരു ടെക്നിക്കേ ഉള്ളൂ നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതാണ് ഉപാസന. ഉപാസനയിലൂടെ മാറ്റിയെടുക്കുക. എന്താ ഉപാസന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഉപ എന്ന് പറഞ്ഞാൽ നിയർ ബൈ എന്നാണ്, അടുത്ത്, തൊട്ടരികിൽ. ഉപവാസം അതായത് മനസ്സിനടുത്ത് വസിക്കുക, ഉപവാസം ശാന്തിയിലിരിക്കുക എന്നർത്ഥം. അതോടൊപ്പം ഉപരാഷ്ട്രപതി, രാഷ്ട്രപതിയുടെ അടുത്തിരിക്കുന്നു. അപ്പൊ രാഷ്ട്രപതി ഉണ്ട്. അപ്പൊ ഉപബോധ മനസ്സ് പറഞ്ഞാലോ, ബോധമനസ്സിനടുത്തിരിക്കുന്ന ഉപബോധ മനസ്സ്. അപ്പൊ അടുത്ത് ഇരുത്തണമെങ്കിൽ ഉപാസന, ആസന എന്ന് വെച്ചാൽ ഇരുത്തുക. ബുദ്ധിയെ ശക്തിയെയും അടുത്തിരുത്തുക.
അടുത്തിരുത്തി അനുശീലിപ്പിക്കുമ്പോഴാണ് സ്വാധീനത്തിൽ കൊണ്ടുവരാൻ സാധ്യമുള്ളൂ. അതുകൊണ്ട് ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വിടാതെ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഉപാസന. എല്ലാവരും ഏതെങ്കിലും വിധത്തിലുള്ള ഉപാസന ക്രിയകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഇത് പലർക്കും ഇത് അറിയില്ല, എന്നാൽ കുറേ അധികം ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അറിയാതെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫലവും കിട്ടാറില്ല. ഉപാസനയുടെ ഭാഗമാണ് നമ്മുടെ സ്പിരിച്വാലിറ്റിയിലൊക്കെ പറയും ചിട്ടയോടെയുള്ള ജീവിതം. അതിന് നമുക്ക് ഈ ഒരു സയൻസിലേക്ക് എത്തിക്കാനായിട്ട് വ്യത്യസ്ത രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടും ജീവിതശൈലിയും അതിനുള്ള പ്രവർത്തനങ്ങളിലൂടെ പോകുന്ന ഒരു പ്രക്രിയ എന്താ, മനസ്സിനെ ബുദ്ധിയുമായിട്ട് അടുപ്പിച്ച് നിർത്താനുള്ള പ്രക്രിയകളാണ്, അല്ല ഉപാസനകളാണ്. അപ്പൊ ഈ ഉപാസനയുടെ സയൻസ് അറിഞ്ഞ് പെരുമാറാൻ സാധിക്കണം. ഇപ്പോഴുള്ള കാലഘട്ടം വളരെ ഫാസ്റ്റാണ് അല്ലേ, വളരെ ഫാസ്റ്റാണ്. ആ സ്പീഡ് യുഗത്തിനനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ പ്രഹേളികൾ എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉപാസനയിലൂടെ ബുദ്ധിയെയും ആത്മാവിനെയും ശരിക്ക് കണക്ട് ചെയ്യിച്ചുകൊണ്ട് അതിനെ തെളിച്ച് പോകുമ്പോൾ മാത്രമേ ഒരഭിവൃദ്ധി എന്ന് പറയുന്നതല്ല, മാറ്റം നിങ്ങൾ ഏത് വിധത്തിൽ ആഗ്രഹിക്കുന്നെങ്കിലും മാറ്റമുണ്ടാവുള്ളൂ. അപ്പൊ ഈ ഉപാസനാക്രമമൊക്കെ പണ്ട് തൊട്ടേ ചെയ്യുന്നെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കണേ. അതിന് സയൻസ് അറിഞ്ഞുകൊണ്ട് വളരെ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ തന്നെ ചെയ്യണം. പലരും പഴയ സിസ്റ്റത്തിൽ തന്നെ കിടക്കുകയാണല്ലോ, എന്താ മാറ്റം ഉണ്ടാകാത്തത്? അപ്പൊ നമ്മള് കടന്നു പോകുന്നൊരു വഴിയിലൂടെ അത് തെറ്റായ പാതയിലൂടെയാണ്, കുണ്ടും കുഴിയും നിറഞ്ഞ വഴിയിലൂടെയാണ് പോകുന്നതെങ്കിൽ ആദ്യം തിരിച്ചറിയുക എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനം. അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്താ അവിടെ നിൽക്കണം ആ വഴിയിൽ. ഇനിയും ഈ വാഹനം മുന്നോട്ട് പോകുമ്പോഴും ഇതേപോലെ ഗട്ടറുള്ള വഴിയിലാണെങ്കിൽ ബുദ്ധി എവിടെ നമുക്ക് പ്രവർത്തിക്കണം? ദൈവം ബുദ്ധി തന്നിട്ടുണ്ട്, അവിടെ നിൽക്കുക. ആ പരിസരവാസികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ നോക്കണം. അല്പസമയം വെയിറ്റ് ചെയ്ത് ആരെങ്കിലും ആ പ്രദേശത്തുള്ള ആളുണ്ടാവും, അവരോട് ചോദിക്കുക, ചേട്ടാ എങ്ങനെയാണ് ഈ വഴിയുടെ ഗതി, ഇങ്ങനെ തന്നെയാണോ മുന്നോട്ട്? ഞാൻ ഇത്രയും നാളും സഞ്ചരിച്ചപ്പോഴുള്ള ഇതായിരുന്നു. ഉടനെ ആ പരിസരവാസിയായിട്ടുള്ള ആൾക്കാർ, ഭൂമിശാസ്ത്രം അറിയുന്ന ആൾ പറയും, ആ ഈ വഴി അങ്ങോട്ട് ഗട്ടർ തന്നെയാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പുറമോട്ട് നടന്നു കഴിഞ്ഞാൽ ഒരു പോക്കറ്റ് റോഡ് കിട്ടും, അതിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ റോഡിന് സമാന്തരമായിട്ട് മറ്റു സ്മൂത്തായിട്ട് വേറെ റോഡുണ്ട്, അതിലേ അങ്ങ് പോയാൽ മതി, നിങ്ങൾക്ക് എളുപ്പത്തിൽ അവിടെ എത്താം എന്ന്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങ് എത്താം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബുദ്ധിയുള്ള നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, തിരിച്ച് ആ പ്രദേശവാസി അറിവുള്ള ആൾ പറഞ്ഞ വഴിയെ നമ്മൾ സഞ്ചരിക്കും. ഈ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് പലർക്കും മാറ്റം ഉണ്ടാകുന്നത്. ചില വിശ്വാസങ്ങൾ തന്നെ മുറിവ് പിടിച്ചിരിക്കുക, ഞാൻ വിശ്വസിച്ചത് തന്നെയാണ് കറക്റ്റ് ശരി, ഒരു മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ. അപ്പൊ ഇടയ്ക്ക് ഈ പറയുന്ന അറിവുകളെ ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധി പാട്ടി തരുമ്പം അതുമായിട്ട് ഒന്ന് സഞ്ചരിച്ചു നോക്കണം, എങ്കിൽ മാത്രമേ മാറ്റം ഉണ്ടാകുള്ളൂ. അപ്പൊ അറിയുക, ബുദ്ധിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിരീക്ഷണ പാഠവും നേതൃത്വ പാഠവുമുണ്ട് ബുദ്ധിക്ക്, ആത്മാവിന് അതില്ല, സബ് കോൺഷ്യസ്മൈൻഡ് അതില്ല. എന്തുണ്ട് ബുദ്ധിക്ക്? നിരീക്ഷണ പാഠവും നേതൃത്വ പാഠവും. ഈ നിരീക്ഷണ പാഠവും നേതൃത്വ പാഠവുമാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഏതൊരു വ്യക്തിയെയും എവിടെയും എത്തിക്കുള്ളൂ. അത് ബുദ്ധി കൊണ്ടെന്ന് പറഞ്ഞാലും ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും ആത്മാവ് കേൾക്കുന്നില്ല. കാരണം എന്താ, നമ്മുടെ സഹജമായ രീതിയിൽ കൊണ്ടുള്ള ബിലീഫ് സിസ്റ്റം അവിടെ പിടിച്ചു കിടക്കുന്നു. അപ്പൊ ബുദ്ധി കൊണ്ട് അതിനെ തിരിച്ചറിഞ്ഞ് ആദ്യം മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും ഉപാസനയിലൂടെ, ഉപാസന ഡെയിലി പ്രാക്ടീസ്, എന്തു വേദം നേടുന്ന പ്രാക്ടീസിലൂടെയല്ലേ ഉറപ്പായിട്ടും. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും, അനായാസം ചെയ്യുന്ന പല കാര്യങ്ങളും പണ്ടറിയില്ലായിരുന്നു. ഇന്നിപ്പോൾ നിഷ്പ്രയാസം പലതും അനായാസം ചെയ്യുമ്പം മറ്റുള്ളവർക്ക് ആ വിഷയത്തിൽ വലിയ അറിവില്ല, അവർ നിങ്ങളെ നോക്കിക്കാണുന്ന അത്ഭുതാവഹമായ രീതിയിലാണ്. ഏത് രംഗത്തും എക്സ്പെർട്ട് ആകുന്നവർ ഒരു സുപ്രഭാതത്തിൽ എക്സ്പെർട്ട് ആകുന്നതല്ല, എക്സ്പീരിയൻസിലൂടെ എക്സ്പെർട്ട് ആകുന്നതാണ്. എക്സ്പീരിയൻസ് ബിക്കം എക്സ്പെർട്ടൈസ്. അപ്പൊ അതിനുള്ള പാതയല്ലേ ബുദ്ധി കാട്ടിത്തരുമ്പോൾ ആ വഴിക്ക് പോകേണ്ടത്? പോകാം നമുക്ക് ആ പാതയിലേക്ക്. ഓക്കെ, അതിനുള്ള മാർഗങ്ങളെ സംബന്ധിച്ച് അടുത്ത ദിവസം എത്തുന്നതായിരിക്കും ഡേ 3. മറക്കാതെ കാണുക. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ പറഞ്ഞു വിരിയട്ടെ. നന്ദി, നമസ്കാരം.